നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുവന്നൂരിലെ വായ്പാ തട്ടിപ്പും കരിമണലിലെ കൈയിട്ടുവാരലും CPM ന്യായീകരിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഫണ്ട് വെട്ടിപ്പിന്റെ പേരിൽ ദേശാഭിമാനി ചിന്താ പത്രാധിപരായിരുന്ന K. ചാന്തുണ്ണി മാസ്റ്ററെ പുറത്താക്കിയ ചരിത്രം മറന്നുപോകുന്നു. കരുവന്നൂരിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും MLA AC മൊയ്തീന്റെ നേതൃത്വത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മകളാകട്ടെ നൽകാത്ത സേവനത്തിനാണ് CMRL ൽ നിന്ന് 1,72,00,000 രൂപ കൈപ്പറ്റിയത്. ഈ രണ്ട് സംഭവങ്ങളും പാർട്ടിയിലെ ജീർണത എത്രത്തോളം ആഴത്തിലാണെന്നതിന് തെളിവാണ്. ഇക്കാര്യങ്ങളിൽ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനം പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്നു. മൊയ്തീയും വീണയും പിണറായിക്ക് വേണ്ടപ്പെട്ടവരാണെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് മകളുടെ അനധികൃത പണസമ്പാദനത്തിന് വായ്പാ തട്ടിപ്പുകാരെ HOD നേതാക്കൾ കമാന്നൊരക്ഷരം മിണ്ടാത്തത്. എല്ലാം സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുമെന്ന് പറഞ്ഞ് ഡൽഹിയിലെ അണ്ണന്മാർ തടിതപ്പി. ഇവിടെയാകട്ടെ, മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളും മയക്കും അലർജിയുമാണ്. ഫണ്ട് വെട്ടിപ്പ് എന്ന ആരോപണം ഉന്നയിച്ചാണ് K. ചാത്തുണ്ണി മാസ്റ്ററെ 33 കൊല്ലം മുമ്പ് CPM പുറത്താക്കിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇടതുമുന്നണി ഏകോപന സമിതി കൺവീനർ, ദേശാഭിമാനി ചിന്ത പത്രാധിപർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ സുപ്രധാന പദവികൾ വഹിച്ചിരുന്ന നേതാവായിരുന്നു ചാത്തുണ്ണി മാസ്റ്റർ. എന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയും മറ്റു നേതാക്കളും സംരക്ഷിക്കാത്തത് എന്തുകൊണ്ട്? സത്യസന്ധത കൊണ്ടാണോ? അക്കാര്യം വഴിയെ പറയാം. സാമ്പത്തിക അച്ചടക്കവും സത്യസന്ധതയും നടത്താത്തതിൽ K. ചാത്തുണ്ണി മാസ്റ്റർക്ക് അണികളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അവമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഇതെല്ലാം പാർട്ടി നേതാക്കൾക്ക് വിരുദ്ധമാണ്. ഇത്യാദി കാരണങ്ങളാണ് മാസ്റ്ററെ പുറത്താക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയ കാരണങ്ങൾ. 1985 ജൂൺ 24 ദേശാഭിമാനിയുടെ 1st പേജിൽ ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പും പ്രസിദ്ധീകരിച്ചിരുന്നു. ചാത്തുണ്ണി മാസ്റ്ററെ പുറത്താക്കിയെന്നായിരുന്നു തലക്കെട്ട്. ഇതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം, പാർട്ടി അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചില്ല എന്നുള്ളതാണ്. ദേശാഭിമാനി വായിച്ചപ്പോഴാണ് പാർട്ടി കൈവിട്ടെന്ന കാര്യം അറിഞ്ഞത് എന്ന് അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നു. പാർട്ടി പിളരും മുൻപ് പ്രവർത്തനം തുടങ്ങിയ നേതാവാണ് K. ചാത്തുണ്ണി. CPI പിന്നീട് CPM കെട്ടിപ്പടുക്കാൻ 4.5 പതിറ്റാണ്ടോളം ജീവിതം മാറ്റിവെച്ച നേതാവ്. അങ്ങനെ ഒരാളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ CPM മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന രേഖയും മൊയ്തീൻ കരുവന്നൂർ ബാങ്കിൽ നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ച ED രേഖയും പുറത്തു വന്നിട്ടും രണ്ടുപേർക്കും കാവലൊരുക്കുന്നത് എന്തിന്? അത് പിണറായി ഭക്തി കൊണ്ട് മാത്രമെന്ന് എല്ലാവർക്കും അറിയാം. മൊയ്തീന്റെ സ്വത്തുക്കളിൽ ഭൂരിപക്ഷവും ED മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തേണ്ടേ? ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിട്ടും മൊയ്തീന്റെ പങ്ക് പുറത്തുകൊണ്ടുവരാത്തത് സർക്കാരിന്റെയും CPM താല്പര്യം കൊണ്ടാണെന്ന് വ്യക്തമാണ്. ബാങ്കിൽ നിന്ന് അനധികൃത വായ്പയിലൂടെ തരപ്പെടുത്തിയ 300 കോടിയോളം രൂപ എവിടെയെന്ന് ഒരു പിടിയുമില്ല. നിക്ഷേപകരുടെ പണമെല്ലാം കൊടുത്തെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞത് തെറ്റാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. അത് യാതൊരു ഒളിപ്പുമില്ലാതെ വളഞ്ഞ വഴി സ്വീകരിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ന്യായീകരിക്കുന്നു. യാതൊരു ഗതിയുമില്ലാതെ കുറെ നിക്ഷേപകർ ആത്മഹത്യ ചെയ്തു. അവരുടെ ജീവിതം CPM തിരിച്ചു കൊടുക്കാനാകുമോ? അവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീരൊപ്പാൻ പോലും നിങ്ങൾ തയ്യാറായില്ല. നിങ്ങളൊക്കെ എന്ത് സോഷ്യലിസമാണ് നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഒരു ഭാഗത്ത് ജനങ്ങളുടെ സമ്പാദ്യം നിയമവിരുദ്ധമായി കൈക്കലാക്കുക, മറുഭാഗത്ത് വ്യവസായികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തിട്ട് അവരുടെ പണം അനധികൃതമായി നേതാവിന്റെ മകളുടെ അക്കൗണ്ടിലൂടെ കൈപ്പറ്റുക. ഇത് തൊഴുത്തിനേക്കാൾ വൃത്തികെട്ട അവസ്ഥയിലല്ലേ സഖാക്കളെ നിങ്ങൾ? ഗംഗയിലെ വെള്ളത്തിൽ കുളിച്ചാലും നിങ്ങളുടെ പാപത്തിന്റെ നാറ്റം മാറില്ല. ഈ നാട്ടിലെ ജനം ഇതിനെല്ലാം പകരം ചോദിക്കും. അതിനുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവസരത്തിനായി അവർ കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചാത്തുണ്ണി മാസ്റ്ററിലേക്ക് വരാം. CPM നിയന്ത്രണത്തിലായിരുന്ന ജനശക്തി ഫിലിംസിന്റെ 1,00,000 രൂപയും കിസാൻ സഭയുടെ ഫണ്ടും വെട്ടിച്ചു എന്ന ആരോപണത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ ഇത് VS അച്യുതാനന്ദന്റെയും EMSന്റെയും താല്പര്യം മുൻനിർത്തിയായിരുന്നു എന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു. ഓരോ കാലത്തും ആരാണോ CPM ശക്തൻ, അവർക്ക് അടുപ്പിലും എന്തുമാകാം എന്നായി ലൈൻ. 80കളിൽ EMSഉം VSഉം പ്രബലരായിരുന്നത് കൊണ്ട് മാത്രം എതിരാളിയായ ചാത്തുണ്ണിയെ ഈ രീതിയിലാണ് പുകച്ച പുറത്തു ചാടിച്ചത്. ഇന്ന് പിണറായിയാണ് CPM പ്രവാണി. അതുകൊണ്ട് മകൾ വീണയ്ക്കും വിശ്വസ്തൻ മൊയ്തീനും എതിരെ നാവനക്കാൻ ഒരു നേതാവിനും നട്ടലുണ്ടാകില്ല. നേതൃത്വത്തിന് മുന്നിൽ മുണ്ടഴിച്ചിട്ട് മുട്ടുമടക്കി മിണ്ടാതെ നിൽക്കണം. ഇല്ലെങ്കിൽ ചാത്തൻ മാസ്റ്ററുടെ വഴിയാകും തങ്ങളുടെ മുന്നിലും തുറന്നു വരിക എന്ന് നേതാക്കൾക്കറിയാം. അതുകൊണ്ട് അവരെല്ലാം നാവ് പണയം വെച്ചിരിക്കുകയാണെന്നാണ് ജനം പറയുന്നത്.